ഭാഷ അപമാനിക്കണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി, എനിക്ക് മനസ്സിലാവും. ഭാഗ്യം മലയാളിയാ മാഡം, വേറെ ഒന്നുമില്ല. ഞങ്ങൾ ഒരു വഴി അന്വേഷിച്ചു വന്നപ്പോ ആദ്യം ഇയാളോട് ചോദിച്ചു, എന്നിട്ട് പറഞ്ഞില്ല, പറഞ്ഞു തന്നു. എന്നിട്ട് ആ സംശയം തീർക്കാൻ വേണ്ടി ഇദ്ദേഹത്തോടും കൂടി ഒന്ന് ചോദിച്ചു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരാളോട് ചോദിച്ചറിഞ്ഞ വഴി വേറൊരാളോട് ചോദിക്കുന്നതിൽ തെറ്റില്ല. കേരളത്തിൽ ഇത് സ്ഥലം വേറെ. വാ എങ്ങോട്ട്? യോ വായ, ഒരു 500 രൂപ കൊടു. എന്തിനെ കൊടുന്ന് സോറി, അതിനെ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഈ തടിയും കൊണ്ട് പോണമെങ്കിൽ മതി. തെറ്റ് ചെയ്യാത്തത് കൊണ്ട് 500 രൂപ, അല്ലെങ്കിൽ 1000 രൂപ ആയനെ. അപ്പുറം പാക്കലാം. ഇതെന്താ നാടിത്? കംപ്ലീറ്റ് ഉടായ്പകളാണല്ലോ. കൊടിയേറ്റിന് ഇങ്ങനെയാണെങ്കിൽ ആറാട്ടിന് എന്തായിരിക്കും? ആരോടെങ്കിലും ചോദിക്കാം. മറ്റേ 500 രൂപ കേസ് എന്താണോ? എന്താ ഇവിടെ? അല്ല, ഇവിടെ ഒരു സൈക്കിള് കടയുണ്ട്, മോനൊരു സൈക്കിള് മേടിക്കാൻ വേണ്ടിട്ടാ. വണ്ടി എങ്ങ പാർക്ക് പണിയിരിക്കാ? വണ്ടി അങ്ക അങ്ക. ഇത് എന്താ ഇടം തരുമോ? തമിഴ്നാട്. കോയമ്പത്തൂർ. മദിരാശി. മദിരാശി. വണ്ടി നോ പാർക്കിംഗ് ഇടത്തില പാർക്ക് പണിയിരിക്ക. ബോർഡ് പാക്കലയാ? എങ്ക അങ്ക. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പാടില്ല. അയ്യോ സോറി മാഡം, എനിക്ക് തമിഴ് അത്ര വശമില്ല. അതെന്റെ കുറ്റമല്ല. അത് ഞങ്ങളുടെ കുറ്റമല്ല. ഒരു 500 രൂപയുടെ. ഏയ് 10 മിനിറ്റ് മുമ്പല്ലേ ഞാൻ ഇപ്പോ 500. അതുകൊണ്ടാണ് 500 ആക്കിയത്, ഇല്ലെങ്കിൽ 1000 തരേണ്ടി വന്നേനെ. എടാ എടാ മാഡം, ഞാൻ പറയുന്ന കേക്ക് ഞാൻ പണ്ട് നാട്ടിലേക്ക് എത്തണമെങ്കിലും കൊടുത്തിട്ട് പോവാ. നമുക്ക് കൊടുക്കൊടു കൊടു കൊടുത്തേക്ക്. ഓക്കെ, പൈനക്ക് നല്ല സൈക്കിൾ വാങ്ങിട്ട് പോ. അപ്പോ വണ്ടി ഇവിടുന്ന് വേഗം എടുത്ത് അപ്പുറത്തേക്ക് മാറ്റിയിടണം. ഓക്കെ, മാറ്റിയിടാം. കീ നിന്റെ ഇല്ലേ? മാറ്റ്, വേഗം ഇടണം. പെട്ടെന്ന് വേണം. തമിഴ് അറിയില്ല, പോപ്പ് അറിയാതെ വണ്ടി ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അതിന് എന്റെ അമ്മ കിട്ടുക. എടുക്കണം മുമ്പോട്ടേക്ക്. അണ്ണേ, വണ്ടി ഇങ്ങ പാർക്ക് പണ്ണാമേ, വേറെങ്കി അടുത്ത് മാറ്റി. ഇന്ത ഇടത്തിൽ പാർക്ക് ചെയ്ത് 500 രൂപ പോവും. മാത്രമല്ല, ഇവിടെ കുറച്ച് കുത്തം കിട്ടും. ഇത് നോ പാർക്കിംഗ് ഏരിയ തന്നോടാ പറഞ്ഞേ? അടി ചക്കര, അണ്ണന്മാര് മലയാളികളാണല്ലേ. ഇതേ അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്ന കണ്ട, നോ പാർക്കിംഗ്. ഹലോ, അത് നോ പാർക്കിംഗ് എന്നല്ല എഴുതിയിരിക്കുന്നത്. പിന്നെ തട്ടിപ്പുകാരെ സൂക്ഷിക്കാന്നാ. ഇവനൊക്കെ എവിടെ നടാ തട്ടിപ്പുകാരെ? പിന്നെയും പോയാ പോയി നമുക്ക് വിട്ടുപോ. നീ എന്റെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എവിടെ എവിടെയെങ്കിലും ഊ കണാരൻ എഴുതി വെച്ചിട്ടുണ്ടോ? എഴുതിന്നും വെച്ചിട്ടില്ല, പക്ഷെ ചന്ദ്രന്റെ ശരീരത്തിൽ എവിടെ ഒരു ഊ കിടപ്പുണ്ട്. വന്നപ്പോ മുതൽ തുടങ്ങിയാൽ വാ. പാർക്കിംഗ് ഫീസ് എത്രയായി? 100 റുപ്പീസ്. 100? നീയോ? ഓഹോ, അപ്പൊ പോലീസിന്റെ വേഷം മാറി നീ ഈ പണിക്ക് ഇറങ്ങിയോ? ഞാൻ പല ജോലിയും ചെയ്യും, സംസാരിച്ചിരിക്കാതെ വേഗം പൈസ എടുക്കടോ. ഹലോ മോള, ആരോടാ സംസാരിക്കുന്നെന്ന് അറിയാമോ? തരാൻ മനസ്സില്ലെങ്കിലോ? ഇതെന്താ വെള്ളിരിക്ക പെട്ടോ? ജയബാല വിളിക്കണ പോലീസിനെ, ഇവളുടെ കള്ളക്കളി ഇന്നത്തോടെ അവസാനിപ്പിച്ചിട്ട്. ഞാൻ ഇങ്ങ വെച്ചിരുന്ന 5000 രൂപയ ഇന്ന ആള് പുടിഞ്ഞിട്ടാറ്. അപ്പടിയാണെ കെട്ടല്ല, പിന്നെ കെട്ട് നോട്ടല്ല, കാശ് കുറ കെട്ടില്ലെന്ന് വിടുക. കൊടുക്കില്ല കറക്റ്റ് ആയിരിക്കും. താങ്ക്സ് അണ്ണേ. വാങ്ങടാ,
മോനെ അന്യനാട കഷ്ടകാലക്കെ സമയ പേർ കോണാൻ പാമ്പ് ഹോക്കറൊക്കെ ഒത്തുകേ അതുകൊണ്ടല്ലേ അവിടെ ഒളിപ്പിച്ചത് ചന്ദ്രൻപിള്ളയ്ക്ക് 10 വർഷം കഠിന തടവും പിഴയും പീഡനത്തിന് ലോകത്തും ഒരേ ശിക്ഷ നാറും എടി നാണവും മാനവും കെട്ട ശാപമേ അത്രക്കൊന്നും ഇല്ല എടി നാണം അവരുടെ പെണ്ണാന്നും പറഞ്ഞിങ്ങനെ പറ്റിച്ച് ജീവിക്കാൻ ചേട്ടാ ഈ ലോകം പറ്റിപ്പുകളുടെ ലോകമല്ലേ ചേട്ടാ ഭർത്താവിനെ പറ്റിക്കുന്നു ഭർത്താവ് ഭാര്യയെ പറ്റിക്കുന്നു സർക്കാർ ജനങ്ങളെ പറ്റിക്കുന്നു ജനങ്ങൾ സർക്കാരെ പറ്റിക്കുന്നു പിന്നെന്താ എനിക്ക് പറ്റിച്ചാല് ചില നേരത്ത് പോലീസ് ചില നേരത്ത് പാർക്കിംഗ് ഫീ പിരിക്കുന്ന ഏജന്റ് പല വേഷത്തിൽ എന്നെ പ്രതീക്ഷിക്കാം എപ്പോഴും സോറി ഇടി ഇത്ര ഹെവി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഹലോ എന്താ നിന്റെ പേര് മായ അതും ഒറിജിനൽ തന്നെയാണോ അതോ പിന്നെ ഈ പേര് വെച്ച് പോലീസ് കംപ്ലൈന്റ് ചെയ്യാനാണ് പരിപാടിയെങ്കിൽ യോ സീവിടവേ അവൾ എന്ത് ചെയ്യുന്ന ഉദ്ദേശം കഷ്ടകാലത്തെ സമയമേ കോണാൻ പാമ്പ് ഹോക്കർ കൊത്തുക കല്ലിലൊരു കള്ള് അന്തിക്കട്ട കള്ള് അടങ്ങി കിടക്കാൻ കള്ളടിച്ചാലോ പിന്നെ പട്ടം മാറിയതല്ലോ അപ്പാ എപ്പോ ഞാനോ ടോണിക്കുട്ടൻ മോനെ ടോണിക്കുട്ട അപ്പന്റെ ബാലൻസ് പോയിടാ നമുക്ക് പോവാ അപ്പാ അല്ല മോൻ സൈക്കിളിൽ കയറിക്കോ അപ്പൻ ചവിട്ടാം അപ്പൻ ചവിട്ടി ഞാനും വീഴും അപ്പനും വീഴും നമുക്ക് നടക്കാം അന്ന ഒരു പണി ചെയ്യാം ഞാനേ മോനെ എടുക്കാം മോൻ സൈക്കിളിൽ എടുത്തോ ശരി അയ്യോ അവിടെ അവിടെ നിൽക്കാം മോനെ മോനെ അപ്പനെടുക്കട്ടാ അങ്ങനെ നടന്നോട്ടെ ഇന്നെന്തിനാ അപ്പം കുടിച്ചേ വെറുതെ അപ്പനെ കൂടി ഒന്ന് നിർത്തണം അല്ലെങ്കിൽ എന്റെ ഒരാഗ്രഹവും നടക്കാൻ പോണില്ല പുതിയ സൈക്കിള് മേടിക്കുന്ന കാര്യല്ലേ അപ്പനെ ശരിക്കും ശരിക്കും അപ്പന്റെ മക്കളെ പൊന്നു മക്കളെ എന്തു പരിഭവം വരുന്നുണ്ട് പിശാചിന്റെ സന്തതി നിക്കടാ 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 ഡാ ജോണി നീ എന്ത് തോന്നിയസാ കാണിച്ചത് ടോണിക്കുട്ടനെ പിടിച്ച് ബിവറേജിന് മുമ്പിൽ ക്യൂ നിർത്തിയോ നിർത്തിയച്ച അച്ഛനല്ലേ കഴിഞ്ഞ ഞായറാഴ്ച കുർബാന കഴിഞ്ഞപ്പോ പ്രസംഗിച്ചത് കുട്ടികളെ ക്ഷമ അച്ചടക്കൊക്കെ പഠിപ്പിക്കണെന്ന് അപ്പൊ ഈ പറഞ്ഞ ക്ഷമ അച്ചടക്കൊക്കെ പഠിക്കണമെങ്കിൽ ബീവറേജിന്റെ ക്യൂവിൽ തന്നെ നിക്കണച്ചോ ചുമ്മാതല്ല നിനക്ക് സസ്പെൻഷൻ കിട്ടിയത് ഞാൻ നാളെ അരമനെ പോകും അച്ഛനും നിന്റെ കൂടെ വന്നോട്ടോ അതെന്നാ അല്ല അവിടുത്തെ തിരുമേനി പറഞ്ഞിട്ട് ചെല്ലും ഒരു കുരിശും കൊണ്ട് ചെല്ലാൻ ഈ ഇടമെങ്കിൽ ഇത്ര നല്ലൊരു കുരിശ് വേറെ ഉണ്ടോ ആഹാ എല്ലാരും ഉണ്ടല്ലോ ഇതാരൊക്കെയാണ് അംബീഷ മാമ ഇതിലാരാ എന്നെ കെട്ടാൻ പോകുന്ന ആള് ആഹാ നല്ല ഗ്ലാമർ ആണല്ലോ ചേട്ടാ എനിക്ക് ചേട്ടനുമായിട്ട് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം അതൊന്നും വേണ്ട വേണം അപ്പു നിങ്ങളും വാ വരൂ വരൂന്നേ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ അവരെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷന് പോയിരിക്ക ഈ കുട്ടി ആരാണെന്നറിയോ മോനല്ലേ അത് ശരി അപ്പ എല്ലാ വിവരം അറിഞ്ഞിട്ടുള്ള വരവാണല്ലേ അപ്പ കാശിന അതെ കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടേ അതുകൊണ്ടാ മര്യാദക്ക് നിമിഷം വീട്ടിൽ നിന്ന് ഇറങ്ങിക്കണം ഇല്ലെങ്കിൽ ചവിട്ടി ഇറങ്ങും ഞാൻ എന്താടോ മേല് നൊന്തിട്ടേതാ പോവും അച്ഛാ വാ നമുക്ക് പോവാം വാ ഒന്നുമില്ല അയ്യോ ഇത്ര പെട്ടെന്ന് ഡിസ്കഷൻ കഴിഞ്ഞ എന്താ എന്ത് പറ്റി എടി കുരുത്ത കെട്ടവളെ എന്തിനാണ് ഈ നേരത്തെ ഇവനെ കെട്ടിയെടുത്ത് ഇങ്ങോട്ട് വന്നത് ഇനി ഇവനെ ഇവിടെ കയറ്റി പൊറപ്പിക്കാനാണോ നിന്റെ ഭാവം എന്താ മോളെ ഇതൊക്കെ ചന്ദ്രേട്ടൻ മദ്രാശിയിലല്ലേ അവിടെ ജോലിക്ക് നിൽക്കുന്ന ജാനകിയമ്മയ്ക്കാണെങ്കിൽ നാട്ടിലൊന്ന് പോണം അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇവനിവിടെ നിക്കട്ടെ എന്ന് വാ മോനെ ഓ ഈ നാശത്തിലേക്കൊണ്ട് ഞാൻ പാവം ഒരു ആൺകുട്ടി അല്ലയോ നിന്നോട്ടെന്ന് മുതലാളി പെട്ടെന്ന് തട്ടിപ്പോയ കുടുംബത്തിൽ നാഥനായിട്ട് ഒരാളുണ്ടാകുമല്ലോ വെരി ഗുഡ് കീപ് ഹിം ദർ താങ്ക്സ് ഹീറോയ്ക്ക് അഴകിരിന്താ പോതു ആനാ വില്ലൻ ആവർത്തക്ക് കൊഞ്ച മൂള വേണം ഇതല്ലേ പറഞ്ഞത് എടത്തെണ്ണി ചെക്കാ ഇത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്നെ 7 തവണ കിഡ്നാപ്പ് ചെയ്തപ്പോഴും എസ് പി സാർ ഇത് തന്നെ പറഞ്ഞത് അപ്പൊ ഇത് നിന്റെ 8-ാമത്തെ കിഡ്നാപ്പ അതെ അങ്കിൾ നിങ്ങൾ കാണിച്ച റോങ് സ്റ്റെപ്പ എന്നെ പിടിച്ചാലൊന്നും എസ് പി സാർ പേടിക്കില്ല കാരണം ഞാൻ എസ് പി സാറിന്റെ മകനല്ലല്ലോ മകനല്ലേ അല്ല
എന്റെ അച്ഛൻ മരിച്ചു പോയി. അതിനുശേഷം എന്റെ അമ്മയെ കല്യാണം കഴിച്ച ആൾ ആസ്പി സാർ. ഇതിപ്പോ സുരേഷ് ഗോപി ചേട്ടൻ പറഞ്ഞ പോലെയല്ല, ദേ വന്നു ദാ പോയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്? സൈക്കിൾ മേടിച്ചിട്ട് നാട്ടിലേക്ക് പോവാ. ഇവനെന്താ എത്യോപ്യ എന്ന് വന്നത്? വയറ്റില് കൊക്കോ പുഴ എന്ന് വന്നത്. പണ്ടാരം ആ തൊള്ളയിലേക്ക് ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാം കൂടി തടഞ്ഞു നിൽക്കോടെ. ചിക്കൻ മാത്രമേ വാങ്ങിച്ചോളൂ. മോനിത്തിരി ഷവർമയും കൂടി മേടിച്ചേരട്ടെ. എന്തിനാ എന്നെ കൊല്ലാനാ? അപ്പൊ ചന്ദ്രട്ട്, ഈ പാമ്പ് നമ്മള് വിട്ടു പോകുന്നില്ലല്ലോ. ഏത് പാമ്പ്? കഷ്ടകാലത്ത് സമയം കൊല്ലാതെ ഇവനെ വിട്ടാ ആ എസ് പി വെറുതെ ഇരിക്കില്ല. ഇയാളെ തൂക്കിയെടുത്ത് അകത്തിട്ട് നല്ല ഇടി വെച്ചു വരും. പിന്നെ കേസ് വേറെ, ജാമ്യം പോലും കിട്ടാതെ ജയിലിൽ കിടക്കേണ്ടി വരും. ഒന്ന് വേഗം വിളിക്കടാ എസ് പിയെ. നീ കഴിച്ച മോനെ കഴിച്ചു.